കഴിഞ്ഞ ഏതാനും ദിവസമായി സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നതും സോഷ്യൽ മീഡിയ ഭരിക്കുന്നതുമൊക്കെ മഞ്ഞുമൽ ബോയ്സ് ആണ്. 2006 കൊടൈക്കനാലിലെ ഗുണ കേവ്സിൽ പെട്ടുപോയ സുഹൃത്തിനെ രക്ഷിക്കുന്ന വിനോദയാത്രാ സംഘത്തിന്റെ യഥാർത്ഥ കഥ പറയുന്ന ചിത്രമാണ് ചിദംബരം ഒരുക്കിയ മഞ്ഞുമൽ ബോയ്സ്. ചിത്രത്തിൽ കഥാപാത്രങ്ങളാക്കപ്പെട്ട യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടിറങ്ങിയ ശേഷം അന്ന് സംഭവിച്ചതിന്റെ ആവർത്തനം സ്ക്രീനിൽ കാണുന്നത് പോലെ തോന്നിയെന്നാണ് നിറകണ്ണുകളോട് പറഞ്ഞത്. യഥാർത്ഥ സംഭവത്തിന്റെ 96% സിനിമയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് റിയൽ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ഗണപതി, ഖാലിദ് റഹ്മാൻ തുടങ്ങി നീണ്ടൊരു താരനിര തന്നെയായിരുന്നു ചിത്രത്തിൽ അണിനിരുന്നത്. സെലിബ്രിറ്റികളെല്ലാം തന്നെ മഞ്ഞുമൽ ബോയ്സ് കാണാനായി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴിതാ സംവിധായകൻ ഷാജി കൈലാസ് മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഒപ്പം തനിക്കുണ്ടായ ഒരനുഭവവും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഷാജി കൈലാസ് പങ്കുവെക്കുന്നുണ്ട്. ജീവിതം തൊട്ട സിനിമ എന്നാണ് മഞ്ഞുമൽ ബോയ്സിന് ഷാജി കൈലാസ് നൽകിയ വിശേഷണം. കാണാവുന്ന സാഹിത്യമെന്ന് തിരക്കഥകളെ വിശേഷിപ്പിച്ചത് സാക്ഷാൽ MD സാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജി കൈലാസ് തന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. സിനിമകൾക്കും ചേരും ഈ വിശേഷണം. കാണാവുന്ന സാഹിത്യം മാത്രമല്ല, കാണാവുന്ന ജീവിതം കൂടിയാണ് സിനിമ. പെടപെടുക്കുന്ന ആ ജീവിതത്തിന്റെ പച്ചയായ ആവിഷ്കാരമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. പ്രേക്ഷക ലക്ഷ്യങ്ങൾ ഏറ്റെടുത്ത ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു ഓർമ്മയാണ്. വേർപാടിലും ഇനിയും ഉണങ്ങാത്ത നീറ്റലാണ്. ഞാൻ 10 പഠിക്കുമ്പോഴാണ് ഒരു ദിവസം അച്ഛനെ തേടി കുറച്ച് സുഹൃത്തുക്കൾ വീട്ടിൽ വന്നത്. അവർ അച്ഛനെ മാറ്റി നിർത്തി എന്തോ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. തിടുക്കത്തിൽ അച്ഛൻ അവരോടൊപ്പം പോകുന്നതുമൊക്കെ കാണുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുമുറ്റത്ത് ചെറിയ ഒരു ആൾക്കൂട്ടം രൂപപ്പെട്ടു. അത് പതുക്കെ വലുതാകാൻ തുടങ്ങി. രാത്രിയാകുമ്പോഴേക്കും മുറ്റം നിറയെ ആളുകളായി മാറിയിരുന്നു. എല്ലാവരും നിശബ്ദരായിട്ട് നിൽക്കുന്നു. എങ്ങും കനപ്പെട്ട മൂകത മാത്രം. അച്ഛൻ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുവെന്നും ഷാജി കൈലാസ് ഓർമ്മിക്കുന്നുണ്ട്. അച്ഛൻ കരയുന്നത് താൻ ആദ്യം കാണുകയാണ്. തന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. പിന്നീടാണ് വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. കൂട്ടുകാർക്കൊപ്പം ടൂർ പോയ തന്റെ ജ്യേഷ്ഠൻ അഗസ്ത്യകൂടത്തിലേക്കായിരുന്നു അവർ പോയത്. മല കണ്ട് ഇറങ്ങുന്നതിനിടയിൽ കാൽവഴുതി ഡാമിലേക്ക് വീണു. ചേട്ടനെ രക്ഷിക്കാൻ കൂടിയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ശ്രമിച്ചു, കഴിഞ്ഞില്ല. അച്ഛന്റെ പ്രതീക്ഷകളാണ് ഡാമിലെ തണുത്ത വെള്ളത്തിൽ മുങ്ങിയില്ലാതായത്. എന്റെ വീട് പെട്ടെന്നൊരു മരണ വീടായി മാറി. സ്വന്തം കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെടുന്നവരുടെ വേദന എത്ര വലുതാണെന്ന് അത് അനുഭവിച്ചവർക്കെ അറിയൂ. മഞ്ഞുമൽ ബോയ്സ് ആ വേദനയുടെ ആഴം ഒരിക്കൽ കൂടി അനുഭവിപ്പിച്ചു. സിനിമ അനുഭവങ്ങളുടെയും കൂടി കലയാകണമെന്ന് മിടുക്കരായ ഇതിന്റെ അണിയറ പ്രവർത്തകർ തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു സിനിമയാണല്ലോ എന്ന് പ്രേക്ഷകർ മറന്നുപോകുന്നത്. അവർക്കിത് അവരുടെ സ്വന്തം ജീവിതത്തിന്റെ ഏതോ ഒരു ഏടിൽ സംഭവിച്ച നേരനുഭവത്തിന്റെ നേർക്കാഴ്ചയാണ്. ആ കാഴ്ചയ്ക്കാണ് പ്രേക്ഷകർ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത്. ഞാനും ആ കൂട്ടത്തിലുണ്ട്. ഞാൻ കൈയടിക്കുമ്പോൾ അതിൽ കണ്ണീരും കലരുന്നുവെന്ന് മാത്രം. മഞ്ഞുമൽ ബോയ്സിലെ കൂട്ടുകാർക്ക് അവരുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ പറ്റി. അതുപോലെ എന്റെ ഏട്ടനെയും അന്ന് രക്ഷിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഏട്ടന്റെ കൂട്ടുകാർ അന്ന് പരമാവധി ശ്രമിച്ചതാണ്. എന്നിട്ടും കഴിഞ്ഞില്ല. ഭാഗ്യം തുടച്ചില്ല. ഈ സിനിമ കണ്ടപ്പോൾ ആ ദിവസങ്ങൾ വീണ്ടും ഓർത്തു എന്നായിരുന്നു ഷാജി കൈലാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അതേസമയം ഷാജി കൈലാസിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകരെല്ലാം കമന്റ് ബോക്സിലും എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.